ഒരിക്കലും തന്നെ ക്രൈറ്റീരിയ വ്യത്യാസപ്പെടുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒന്നാം പാടില്ല. എന്നാ ചെയ്തു പലപ്പോഴും ഒരേ രീതിയിൽ വരുന്നു. അങ്ങനെ കാരണം അനുസരിച്ചില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ടലിന്റെ അടിസ്ഥാന രീതി എന്താണെന്നാൽ അവർ ആദ്യം തന്നെ ഒരു കണ്ടു രേഖപ്പെടുത്തിയിട്ട് എന്റെ ഓർക്കുക ആ കലണ്ടറിൽ ആറ് മാസത്തെ 29 മാസം 30 കലണ്ടർ ചിലപ്പോ അതിന് മാസമായിക്കൊണ്ട് കൃത്യം ചിലപ്പോ ചില മാസങ്ങൾ വർഷങ്ങൾ 13 മാസങ്ങളോട് കൂടിയിട്ടും കലണ്ടർ കൊടുത്തു. പക്ഷെ ആദ്യം അവരുടെ ആഘോഷ ദിവസങ്ങൾക്ക് ചന്ദ്രനെ അസ്തമയത്തിലേക്ക് കാണും. ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷികൾ ഒന്ന് ചിലകോവിൽ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ അവരവിടെ ആഘോഷ ദിവസങ്ങൾ ആരംഭിക്കും. അതിനാൽ ജാമി സ്ഥലങ്ങളുടെ സൈക്കിൾ പോയി നോക്കിയാൽ അവരുടെ വീട്ടിൽ അവരെല്ലാം ചെയ്യുന്നവരുടെ ആഘോഷങ്ങളെ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രകലകളെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് തീയതികൾ അപ്പോ ആ കലകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ നോക്കുക എന്താണെന്ന് എനിക്ക് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒന്നാം തീയതിയാണ് പറഞ്ഞാൽ ചന്ദ്രകല ഒന്നിന്റെ പേരിലേക്കണം. ഞാൻ ഇന്ന് 13ാം തീയതിയാണ് പറഞ്ഞാൽ ചന്ദ്രകല 13ാം തീയതി കാണണം. അത് 14 ആക്കിയാൽ അത് 12 ആക്കിയാൽ നടത്തി അത് ചെയ്യാനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറഞ്ഞ എടുക്കപ്പാടെ മാത്രമേ തെറ്റിച്ചവരനായ ജൂതന്മാർ. കാരണം അവരുടെ കലകൾക്കും അവരുടെ കലണ്ടറിലും ചന്ദ്രകലകൾക്കും തമ്മിലെന്തില്ല പലപ്പോഴും തമ്മിൽ. ഇനി നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടി തിരിച്ചു വരാം. എന്താണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന മകരീബ് സമയത്ത് കാണുക എന്നുള്ളതിനെതില്ല യാതൊരു തെളിയിക്കാൻ പറഞ്ഞു. രണ്ടാമത്തത് 29ന്റെ അന്ന് നിരീക്ഷണം നടത്താൻ നോക്കാൻ ഇപ്പോഴത്തെ കൽപ്പിച്ചിട്ടില്ല. കാരണം 29ന്റെ ചന്ദ്രൻ കാണാത്ത ദിവസമാകാം, ചിലപ്പോൾ 30 ദിവസം. അപ്പോ കാണാത്ത ദിവസം പിന്നെ ഒരിക്കലും തന്നെ മകരീബ് സമയത്താണ് കാണാൻ പോകുന്നത്. ഒരാൾ മകരീബ് നമസ്കാരം നിർവഹിച്ചതിന്റെ ശേഷമാണ് അയാൾ കാണാൻ പോകുന്നത്. സ്വാഭാവികമായും അയാൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ എന്താണ് അയാള് മകരീബ് നമസ്കാരം നിർവഹിക്കാതെ പോയെങ്കിൽ മാത്രമേ അയാൾ തന്നെ ആവത്തുള്ളൂ അതിനെ കാണാവുള്ളൂ. അത് തന്നെ എന്താണ് അർത്ഥമിക്കുന്ന ചന്ദ്രനെയാണ്. അപ്പൊ വന്ന ഈയൊരു തർക്കം ഈ ഒരു ആളുകാരൻ ഉന്നയിച്ചപ്പോ പറഞ്ഞ ഇതിന് യാതൊരു തെളിവുകളും ഇല്ലാതെയല്ലപ്പോ കോഴിക്കോട് നടന്ന പരിപാടിയിലും അതുപോലെ തന്നെ മറ്റു പരിപാടികളും അറിയിക്കും. എന്താണ് രണ്ടാമത്തെ നമ്മൾ ചോദിച്ചതെന്താ അത് പറഞ്ഞു. നമ്മൾ ചോദിച്ചതെന്താണ് നെടുക്കുന്നതെന്താ മകരീബിന്റെ സമയത്തിന് നിരീക്ഷിക്കാറുണ്ടോ, നോക്കാൻ പോയോ, നോക്കാൻ ആളെ പറഞ്ഞോ എന്ന് പറയുന്നത് അതല്ല. അത് നമുക്ക് കാണാം. ഇനി ഞാൻ പറഞ്ഞ ആയത്തുകളെ കുറിച്ച് ഉദാഹരണം രണ്ടാമത്തെ അധ്യായത്തിന്റെ 189ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചന്ദ്രകലകളെപ്പറ്റി കൃത്യമായി വിശദീകരിക്കുന്നു. എന്താ കാരണം എല്ലാ അടുത്ത് തന്നെ ആളുകൾ വന്ന് ചോദിക്കുന്നു എന്നെ പറ്റി ചന്ദ്രകലകളെപ്പറ്റി. ഗുണാ പരിവാദത്തിൽ നോക്കാം എന്താണ് എന്നോട് ചോദിക്കുന്നത്. എത്ര മുഴക്കാണ് അതില്ല അവർ നിങ്ങളുടെ ചന്ദ്ര കലകളെ പറ്റി ചോദിക്കുന്നു. അപ്പൊ എന്താണ് ഈ ഒരു മറുപടി പറയാൻ പറഞ്ഞത്.
ജനങ്ങൾക്ക് തീയതികൾക്കും അക്ഷരമുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്നത്, ഇവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ സ്വാഭാവികമായി നടത്തരുത്. എന്താണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ഇലാനാണ് ഖുർആൻ പഠിച്ചിട്ടുള്ളത്, ഇലാനാണ് ഖുർആനിൽ ഇലാനെന്ന വാർത്തയല്ല. ഖുർആൻ എന്തേ ഇലാനിന്റെ ബഹുവചനമായ അഖില്ലത്താണ് ഖുർആൻ പേരുള്ളത്. ആ ബഹുവചനം എന്താ, നബിയുടെ കാലത്ത് ജനങ്ങൾ ചെയ്തിട്ടുള്ള ചന്ദ്രന്റെ എല്ലാ കലകളെയും നിരീക്ഷിക്കാണ്. ഒരു കല മാത്രം തോന്നുകയല്ല. അപ്പോ എന്തെല്ലാം നടക്കുന്ന ഈ ചോദ്യം എന്ന് ചോദിച്ചപ്പോ നിര്യാസായിട്ട് കൃത്യമായി ചെയ്യപ്പെടുന്നു. ആ കാലത്തിലുള്ളതാണ് അത്, ജനങ്ങൾക്ക് ചെയ്തി തീരുമാനിക്കാനുള്ളതാണ്. ഒട്ടും ലോകത്തിലെ എല്ലാ സ്ത്രീകളും സംഭവിക്കുന്ന അച്ഛന്റെ തീയതികൾ തീരുമാനിക്കുന്ന അച്ഛൻ തീരുമാനിക്കേണ്ടതും ആ കലകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെ തീരുമാനിക്കുക മാത്രമല്ലോ ലോകത്തിലെ എല്ലാ സമയത്തേക്ക് കളിച്ചു. അപ്പൊ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. എന്താണ് ചന്ദ്രമാസത്തിന്റെ മാനദണ്ഡമായി ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ചന്ദ്ര കലകളെ പറ്റിയാണ് ഒരു കലയെ പറ്റിയാണ് എന്നെന്താ ചെയ്തു ഇതിനെ മാറ്റി ഈ ഒരേ കാര്യത്തിൽ തന്നെ ചെയ്യും. അറബിയില് സിംഗുലറായിട്ട് പോയി, അതുപോലെ തന്നെ മൗലികമായിട്ട് പോയി. അവിടെ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ എന്താണ്, രണ്ടു ഒരേ അർത്ഥത്തിന്റെ പേര്. അപ്പൊ സമൂഹത്തിൽ എന്തോന്നു ഇത് രണ്ട് രീതിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് പഠിപ്പിച്ചതും ആ കാലത്തിൽ ആളുകൾ ചെയ്തു വന്നതാണ്. ഇന്നും മതസ്ഥരായ ആളുകൾ ചെയ്തു വരുന്നത് ഒരു പ്രത്യേക സമയത്ത് പോയി നോക്കുന്നത് അവരെ എല്ലാ കലകളെ തിരിച്ചു ഏറ്റവും അവസാനമുള്ള കലകളെ കലയെ ഖുർആൻ പറഞ്ഞ ഉദ്ദേശത്തിലെ പ്രത്യേക തിരിച്ചു. കാരണം അത് കാണാൻ വളരെ എളുപ്പവും അത് നിരീക്ഷിക്കാൻ വളരെ സുഖകരമായ കാര്യം. അങ്ങനെ എല്ലാ കലകളെയും നിരീക്ഷിച്ചതിനടിസ്ഥാനത്തിലാക്കിയത് അവർ മാസത്തെ തീരുമാനിച്ചു. നമുക്ക് എന്ത് സംഭവിച്ചു, നമ്മൾ ഒരു കല കാണാമെന്ന് പറഞ്ഞു, പക്ഷെ ആ കലയാണ് നമ്മൾക്ക് പോയത്. അത് തീരുമാനിക്കാൻ വേണ്ടി വേറെ ആളെ കഴിച്ചപ്പോ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു നമ്മളുടെ ഇടയിൽ വിജയത്തിൽ ആശയപ്പെടും. അപ്പൊ ഖുർആൻ പറഞ്ഞ ഈ അഖില്ലത്തിൽ എന്ന വിജയം നമ്മൾ ആദ്യം കണ്ടാണ്. ഈ ഖുർആനി കാര്യത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നത് പത്താമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ പ്രധാനം ഒരു തമ്മറ കൂടെ ഒക്കത്തറവും മനാജിര അവനാണ് ചെയ്തത് സൂര്യനെ വെളിച്ചമാക്കുകയും അതുപോലെ തന്നെ പിന്നെ ചന്ദ്രനെ അമ്മാവ് പിന്നെ പ്രകാശത്തെ അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ആക്കുകയും ചെയ്യുക. അതിനു ചന്ദ്രന്റെ മനാസികൾ നിർണയിച്ചു കഴിഞ്ഞു. അത് ഇനി നമുക്ക് എന്തേ പറയുള്ളൂ, അത് എവിടത്തെ എപ്പോ ഉണ്ടാവുന്ന അറിയത് മാത്രമേ പറയുള്ളൂ. ഇനി ലോകാവസ്ഥയില്ല, അതിലൊരു മാറ്റവും വരാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ തീരുമാനം കഴിയും. എന്നിട്ട് പറയണേ ഇത് നിങ്ങൾ വർഷങ്ങളുടെ കണക്കും മറ്റു കണക്കുകളും അല്ലെങ്കിൽ വയസ്സുകളും കണക്കും അറിയാൻ പറ്റും. ആ കണക്കുകളും അതിന് അള്ളാഹും അതിന് യഥാർത്ഥ രൂപത്തിൽ എല്ലാവർക്കും തിരിച്ചില്ല. ഇപ്പൊ തിരുണ്ടായാലും ഇപ്പം ഈ അലവും അറിവുള്ള ആളുകൾക്ക് അള്ളാഹും ഇപ്പഴകാലമാണ് അള്ളാഹും ഇഷ്ടാനുവദിക്കുന്നത്. ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹു ദുഷ്ടാനങ്ങൾ തെളിയിക്കുന്നു. ആദ്യമുള്ള വർഷം അഖില്ലത്താണെന്നാണ്, രണ്ടാമതുള്ള വർഷം മഹാത്രികളാണ്. അപ്പൊ ചന്ദ്രമാസം നമുക്ക് നിർണയിക്കാൻ ഏത് ദിവസം പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചന്ദ്രകലകളെ നിരീക്ഷിച്ച് ഇത് എത്രാമത് തീയതി, ഇത് ചന്ദ്രനെ കൊണ്ടല്ലാതെ നമുക്ക് കഴിയുകയില്ല. അതാണ് അതിന്റെ അത്ഭുതം. ഇപ്പൊ ഇന്ന് നമ്മൾ പറയുന്നു ജനുവരി 8 തീയതിയാണ്, എന്താണ് തെളിവുള്ളത്? 8 തീയതിക്ക് എന്താ തെളിവുള്ളത്? കലണ്ടറിന് 8 തീയതിയിലെ നിരീക്ഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന യാതൊരു തെളിവുകളും കാര്യത്തില്ല. എന്നാലും ഇന്ന് നാം ഇത്രാമത്തെ ദിവസം
سفر مانوم هذه المدينة تيجي مدينة تيجي مدينة تيجي إنه نمر فلينغو فتبقى تتبقى تتبقى تتبقى
അവരെ കണ്ടാക്കാനാക്കു, അവർ ഇരുപത്തൊമ്പതാക്കു. ഇപ്പൊ ആറ് ചെയ്താൽ ശരി, അല്ല രണ്ടും ചെയ്യണം. അവരുടെ ശരി ഇവരുടെ തെറ്റാണ്, രണ്ടൊന്നും ചെയ്യാവുള്ളൂ. ഒരു മാസം അള്ളാഹു ആകെ പറഞ്ഞു, ഞാൻ എനിക്ക് വരുന്ന എല്ലാ മനുഷ്യരോടും തീരുമാനിച്ചു കഴിഞ്ഞു. ഈ തീരുമാനിക്കാൻ പോകാനുള്ളത് കച്ചവടം മനസ്സിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ മനുഷ്യർ ഒരിക്കലും മാറില്ല. അപ്പൊ അത് ഒരാൾക്ക് 29 വന്ന രണ്ടിൽ ഒരാൾ തെറ്റിയിരുന്നു. അപ്പൊ അവരുടെ പറഞ്ഞ അവരുടെ 30,000 രൂപ പോയി. പിന്നെ അവർ 22 ചന്ദ്രകനാണ്. അപ്പൊ സ്വാഭാവികമായി ഈ ചോദ്യം പണ്ഡിതന്മാരെ കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെ കഴിയുന്ന 28 ചന്ദ്രകനെ കാണാണെങ്കിൽ നിങ്ങൾ നോമ്പ് നിർത്തിവിക്കുന്നത്. അപ്പൊ സ്വാഭാവിക സ്വാഭാവികമായി ചിന്തിക്കാനുള്ള ആവശ്യം ഈ താഴെ 29 എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ശാസ്ത്രീയ കണക്കുകൾ അംഗീകരിക്കാത്തവർ പോലും എന്ത് ചെയ്യുന്നത്, അവര് സൂര്യഗ്രഹണമുണ്ടാകുമ്പോൾ നേരത്തെ തന്നെ പറയുന്നു ഇന്ന് സൂര്യഗ്രഹണമുണ്ടാകും, ഇന്ന സംസ്കാരം നടക്കും, എല്ലാവരും വരണം. ഇതെങ്ങനെ പറയാൻ വെച്ചാൽ സൂര്യനെ ചന്ദ്രൻ ഇത്ര സമയം ഇന്ന ഏരിയയിലേക്ക് അവരേക്ക് മാറ്റും, അവിടെ നിന്നാണ് ഓവർടേക്ക് ചെയ്യാനുള്ളത് കൃത്യമായി കണക്കുകൂട്ടാൻ കൊണ്ടാണെന്ന് സൂര്യഗ്രഹണം മുൻകൂട്ടി പറയാൻ കഴിഞ്ഞത്, ചന്ദ്രഗ്രഹണം പറയാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ ചന്ദ്രഗ്രഹണം ഏതൊക്കെ രാജ്യങ്ങൾ തരുന്നു അത് മാത്രമേ പറ്റൂ. എന്നിട്ട് നമ്മൾ ഒരാളെ പ്രാർത്ഥിക്കാറ് എത്ര രാജ്യങ്ങളെ കണ്ടുപിടിച്ചു ഇക്കാര്യത്തിന്റെ ചന്ദ്രഗ്രഹണം പറ്റൂ. അപ്പൊ ഇവരൊക്കെ കണ്ടിരുന്നത് നമ്മളിനെ അന്വേഷിക്കാനാകാത്തതുകൊണ്ട് വളരെ വലിയ അബദ്ധമാണ് നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അബദ്ധം കൊണ്ടാണ് ആരും തെറ്റിച്ചാലും ചോദിക്കാൻ ആരുമില്ലാത്ത പ്രതിഭാസമായി മുസ്ലിങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാത്രമല്ല, പുറം പഠിച്ച രണ്ട് വിജയം, ഒന്ന് അതിന്റെ അതിന്റെ തെരുവ് ചന്ദ്രകാരൻ, രണ്ടാമത്തെ അതിന്റെ മനാസിൽ ഓരോ ദിവസവും ചന്ദ്രനെയും 12 ഡിഗ്രി മുതൽ 16 ഡിഗ്രി 18 ഡിഗ്രിക്കുള്ള അളവിനാക്കിയത് ചന്ദ്രന്റെ ചന്ദ്രനും. അത് 12 ഡിഗ്രി അധികമായി കഴിക്കുന്നതെങ്കിലും അത് വേഗത്തിന്റെ പുറത്തുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അത് വേഗം പുറത്തുണ്ട്. അങ്ങനെയാണ് 29 രണ്ട് മാസങ്ങളുടെ വ്യത്യാസം വരുന്നത്. ഈ 29 30 അറിയാതെ നിങ്ങൾ തോന്നിയിരിക്കുന്ന ഇത്രയും മാസം എന്ന് പറയുന്നത് 29 അത് നിങ്ങൾ അറിയാതെ അത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുന്ന നോമ്പിക്കുന്നത്. അള്ളാഹു പാഠങ്ങളിൽ 2 അധ്യായത്തിലെ 183 മുതലുള്ള വചനങ്ങൾ അവർക്ക് 187 വചനങ്ങളുള്ള വചനങ്ങൾ അല്ല കൃത്യമായി പറഞ്ഞ പമൻ ചെയ്യുക പള്ളിയേറ്റു ആമത്തിന് സാക്ഷിയായോ അവർ തോമസിക്കുന്നത്. അപ്പൊ മാസം ഉണ്ടായിരുന്നതിന് സാക്ഷിയായ പ്രധാനമന്ത്രിയല്ലാതെ ആരാമത്തെ കണ്ടുകൊണ്ട് കണ്ടുവോ, ആരാമത്തിന്റെ ആദ്യ ചന്ദ്രക്കര കണ്ടുകൊണ്ട് കണ്ടുവോ അവർ മാത്രം സംബന്ധിക്കട്ടെ, ആ പ്രദേശത്തുള്ള സംബന്ധിക്കട്ടെന്നുള്ള ഒരു നിയമവും കൂടെ പറയുന്നു. അപ്പൊ ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി ഈ വിഷയത്തിൽ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ നമുക്ക് കണ്ടുണ്ടാക്കിയാൽ ആ കാര്യം ശരിയാവും, എല്ലാവർക്കും ഇതിന്റെ അടിസ്ഥാനത്തില് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ മുമ്പ് കടന്നുപോവോ വരുമോ എന്നുള്ള അർത്ഥമാണ്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമില്ല എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചുകഴിഞ്ഞാൽ അതിന്റെ ഓരോ കാര്യങ്ങളും ശക്തിയാവുക. ഇനിയിപ്പോ നമ്മൾ കലണ്ടായി കൊടുത്തു ഇതൊന്നും പേരില്ലാത്ത വാർത്തയല്ലോ. അപ്പൊ അയാൾ കാര്യം പുരാണകാലം കലണ്ടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അയാൾ ചെയ്യണം ശാസ്ത്രീയമായി ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് അടിസ്ഥാനത്തില് ചന്ദ്രന്റെ അതിന്റെ പരിക്രമണത്തിന്റെ അടിസ്ഥാനം താൻ പുറം പറഞ്ഞതിന്റെ അഭിന്നതകളാണ് ചെയ്തിട്ടുള്ള അടിസ്ഥാനം. അപ്പൊ അഭിന്നല്ലാതെ മറ്റൊന്നും തന്നെ എന്തിനെ പറ്റുക, ചന്ദ്രകലകളാണ്
ولكن هذا هو المكان الذي يجعل هذا المكان 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 يجع